നമസ്കാരം. രാജ്യം ഉറ്റുനോക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ട് ഘട്ടങ്ങളിലേക്കാണ് 182 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. December 1 അഞ്ചാം തീയതിയുമാണ് വോട്ടെടുപ്പ് ദിവസങ്ങൾ. December 8 ഫലപ്രഖ്യാപനമുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ 28 വർഷമായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നതാണ്. മാത്രമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിൽ നിന്ന് മുഴുവൻ ലോക്സഭാ സീറ്റുകളും നേടിയത് BJP. 182 അംഗ നിയമസഭയിൽ ഇപ്പോൾ 111 സീറ്റുകളാണ് BJP. 62 സീറ്റുകളോളം കോൺഗ്രസിനുമുണ്ട്. ഗുജറാത്തിൽ കോൺഗ്രസും BJP നേർക്കുനേർ പോരാട്ടമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെങ്കിൽ, ഇത്തവണ ആം ആദ്മി പാർട്ടി കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരികയുമാണ്. എന്താണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം? അത് നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ 28 വർഷമായി ആ ഗുജറാത്ത് ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. 2024 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് നിന്നും നേരിട്ട് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ലഭിച്ച അതേപോലെ മുഴുവൻ ലോക്സഭാ സീറ്റുകളും BJP ലഭിക്കണം എന്നു മാത്രമല്ല, 111 സീറ്റ് എന്ന നിലവിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം മെച്ചപ്പെടുത്തി കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തുടർ ഭരണം നേരണം. ഇതും BJP ലക്ഷ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനം, ആ സംസ്ഥാനം നഷ്ടപ്പെടുക BJP ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ഗുജറാത്തിൻ്റെ രാഷ്ട്രീയം ദീർഘനാളായി പ്രതിപക്ഷത്തിരുന്ന് പോരാടുന്നുണ്ട് കോൺഗ്രസ് എന്ന് നമുക്കറിയാം. പല ദളിത് നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട്, ന്യൂനപക്ഷ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ പട്ടേൽ വിഭാഗത്തെ ധ്രുവീകരിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തി. പക്ഷേ എപ്പോഴും അവിടെ BJP വലിയ വിജയം കാഴ്ചവയ്ക്കുകയാണ് ഉണ്ടായത്. നരേന്ദ്രമോദി 3 തവണയാണ് ഗുജറാത്തിൽ പ്രധാനമന്ത്രിയായത്. ഏറ്റവും ഒടുവിലായി ഗുജറാത്തിൽ നിന്ന്, ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് മാറിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, മോദിയില്ലാത്ത ഗുജറാത്തിനെ തിരിച്ചു പിടിക്കാമെന്ന്. പക്ഷേ അപ്പോഴും കോൺഗ്രസ്സിന് അത് സാധിച്ചില്ല. ഇപ്പോഴും ഗുജറാത്ത് വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. 2002 നരേന്ദ്രമോദി തുടങ്ങിവച്ച ആ വികസന രാഷ്ട്രീയം അതിപ്പോഴും ഗുജറാത്തിൽ ചർച്ചാ വിഷയം തന്നെയാണ്. പല മേഖലകളിലും ഗുജറാത്ത് ഇന്ന് ഭാരതത്തിൽ 1 സ്ഥാനത്തുമാണ്. എന്നു മാത്രമല്ല, കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 15 MLA പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് വിട്ട് BJP ചേർന്നത്. ഇപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഒരു സാന്നിധ്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്നു. പഞ്ചാബിൽ ചെയ്തതുപോലെ ഗുജറാത്തിലും ഭരണം പിടിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നത്. എങ്കിലും അവിടെ BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വിദൂര സ്വപ്നം മാത്രമാണ്. കാരണം, കഴിഞ്ഞ തവണത്തെ 62 സീറ്റ് പോലും നിലനിർത്താൻ കഴിയില്ല എന്നാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ സൂചനകൾ നൽകുന്നത്, രാഷ്ട്രീയ കാലാവസ്ഥകൾ നൽകുന്ന സൂചന. കാരണം, ഇതിനോടകം തന്നെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2022 ഇപ്പോൾ നടക്കാൻ പോകുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. മലയാളത്തിലെ ഏഷ്യാനെറ്റോ സീ വോട്ടർ സർവേ ഫലം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ BJP 145 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ 111 സീറ്റിൽ നിന്നും ബഹുദൂരം അഭിപ്രായ സർവേകളിൽ ഇതിനോടകം തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു മോർബി പാലത്തിൻ്റെ തകർച്ച ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ചില രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗുജറാത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും പോലെ മതരാഷ്ട്രീയമോ ജാതി രാഷ്ട്രീയമോ ഒന്നുമല്ല. തീർച്ചയായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുജറാത്തിലെ രാഷ്ട്രീയം വികസനം അടിസ്ഥാനപ്പെടുത്തിയുള്ളത് മാത്രമാണ്. പട്ടേൽ സമുദായത്തിനിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് സാധിച്ചുവെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചില്ല. ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയം മാത്രമാണ്. ഏതാണ്ട് 400,000 വോട്ടർമാരാണ് പുതുതായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്.
തീപാറുന്ന പോരാട്ടമായിരിക്കും തീർച്ചയായും ഗുജറാത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം ഇതിനോടകം തന്നെ പലവട്ടം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനം സന്ദർശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടന്നിരിക്കുന്നു. December 8 തീർച്ചയായും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഗുജറാത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP യുടെ ഈറ്റില്ലമാണ്. ഒരു കാലത്ത് അത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു. അവിടെ നിന്നും BJP അത് പിടിച്ചെടുത്തിരിക്കുന്നു. ഗുജറാത്തിൻ്റെ വികസന മോഡലാണ് ഇന്ന് ഭാരതത്തിൻ്റെ വികസന മോഡലായി വരുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിന് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ഗുജറാത്തിനോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളിലും BJP ആണ് ഭരണകക്ഷി. ഭരണവിരുദ്ധ വികാരം തീരെയില്ല എന്ന് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും പ്രത്യേകതകളാണ്. രണ്ട് സംസ്ഥാനങ്ങളിലും തുടർഭരണം. ഒരു സംസ്ഥാനമാകട്ടെ തുടർച്ചയായി BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഹിമാചൽ പ്രദേശാകട്ടെ BJP യും കോൺഗ്രസും കുറേ കാലമായി മാറി മാറി ഭരിക്കുന്ന ഒരു സംസ്ഥാനവും. എന്തായാലും രണ്ടിടത്തും തുടർഭരണം നേടുക എന്നതിൽ കുറഞ്ഞൊന്നും BJP പ്രതീക്ഷിക്കുന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.